നമസ്കാരം. ഇന്ന് ഞങ്ങളുണ്ടല്ലോ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡിന്റെ സമയത്ത് ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആണ്. ആകെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കാണാനുള്ളൂ, ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പൊ ആ ഉള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ ഇവിടെയുള്ള ഹോളിവുഡിൽ വന്നു. ഹോളിവുഡ് എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസിൽ ഒന്നാണ്. ഐ മീൻ ഈ ഒരു ടൈമിൽ ഓപ്പൺ ആയിട്ടുള്ള ഒന്നാണ്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ തപ്പി നടന്നു ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിരുന്നെങ്കിൽ കഴിക്കാറു. പക്ഷേ എല്ലാ റെസ്റ്റോറൻസും ക്ലോസ്ഡ് ആയിരുന്നു. ഈ ഹോളിവുഡ് എന്ന് പറയുന്നത് ഇതൊരു വലിയ സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇവിടെ നടന്നുകൊണ്ട് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം, വേണമെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാം, അങ്ങനെ കുറെ ഉണ്ട്. ഈ വീഡിയോയുടെ ഇവിടെ വെച്ച് ഞാൻ പോസ് ചെയ്യാണ്. ഈ നിൽക്കുന്ന ആളെ നിങ്ങൾ കണ്ടോ, ഇയാള് ഫുൾ ഡ്രസ് ചെയ്തിട്ട് സ്റ്റാച്യു പോലെ നിൽക്കുകയാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് മേക്ക് മീ ഡാൻസ് എന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്താൽ പുള്ളി ഡാൻസ് ചെയ്യും, ഈ പൈസ കൊടുത്താൽ നമുക്ക് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഇതുപോലെ ഡ്രസ്സ് ചെയ്ത ഒരുപാട് ആൾക്കാർ ഈ സ്ട്രീറ്റിലുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഏതാണ്ട് ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു ദിവസം കൊണ്ട് ഞങ്ങളൊരു 1000 കൂടുതൽ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ ഈ സ്ട്രീറ്റിൽ കണ്ടു. കാരണം ലോസ് ഏഞ്ചൽസിൽ ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. നന്നായി ജീവിക്കണമെങ്കിൽ നല്ല പൈസ വേണം, ഇല്ലാണ്ട് പറ്റില്ല. അതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഹോംലെസ് ആൾക്കാർ ഇവിടെ കൂടുതലായിട്ടും കണ്ടത്. ഇത് ഇവിടെയുള്ള ഒരു ചൈനീസ് തിയേറ്റർ ആണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല ഇവിടെ കയറാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്ത് വന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഹോളിവുഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വാക്കിംഗ് സ്ട്രീറ്റിൽ ഫുൾ ഇങ്ങനെ ഒരു സ്റ്റാർ സൈനിൽ ഒരു പേര് എഴുതിയിരിക്കുമ്പോൾ നമുക്ക് കാണാം. ഇത് ശരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോളിവുഡ് ഇൻഡസ്ട്രിയിലുള്ള ആക്ടേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ബാക്കി ആൾക്കാരുടെയൊക്കെ പേരായിരിക്കും ഇതെന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും അറിയാവുന്നവർക്കാണെങ്കിൽ ഇത് ഫുൾ വായിച്ചാൽ ഏതൊക്കെ ആൾക്കാരൊക്കെ മനസ്സിലാവും. എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പേര് ചുമ്മാ വായിച്ച് നമുക്കിങ്ങനെ നടക്കാം. കാരണം ഞാൻ ഇംഗ്ലീഷ് സിനിമ കാണുന്നത് തന്നെ ഭയങ്കര ചുരുക്കമാണ്. അതുകൊണ്ട് എനിക്കിതിൽ പകുതിയോളം ആൾക്കാരുടെ പേര് തന്നെ ആരൊന്നും കൂടി അറിയില്ല. ചുമ്മാ നമുക്ക് പേര് വായിച്ച് നടക്കാം.
അങ്ങനെ ഇന്നത്തെ വീഡിയോയിലെ ഹോളിവുഡിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചത്തെ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.